സുഖമാണോ എന്ന ചോദ്യത്തിന് അതെ എന്ന് മറുപടി നൽകുന്നവർ എത്ര പേരുണ്ട്? സുഖ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യരുടെ ഉത്തരമാണ് ഏറെക്കുറെ സുഖം, അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നു, കുഴപ്പമില്ല എന്നിങ്ങനെ തൃപ്തമല്ലാത്ത ഉത്തരങ്ങളാണ് ലഭിക്കുക. ഇതിനർത്ഥം സുഖമായി ജീവിക്കുന്നു എന്നാണോ? മനുഷ്യന് ഒരു ഉപഭോക്താവ് മാത്രമായി നേടാനാവുന്നതല്ല സുഖം എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അല്പസുഖത്തിന് വളരെ വില കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തൃപ്തി ലഭിക്കാതെ പോകുന്നത്. വില കൊടുത്തു നേടാനാവാത്ത സുഖത്തെക്കുറിച്ച് മനുഷ്യൻ അജ്ഞനായിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ കടിമയായി ഭോഗിക്കാൻ മാത്രം അറിയുന്ന ഉപഭോഗ സംസ്കാരത്തിലേക്ക് വീണുപോയിരിക്കുകയാണ് നാം. ആഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും അത് നമുക്ക് നഷ്ടങ്ങളും കൂട്ടിത്തരികയാണ്. സ്വാർത്ഥതയോടെ ചൂഷണം ചെയ്ത് ഭൂമിയാം അമ്മയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന മുടിയനായ പുത്രന്റെ പരമ്പരയിലല്ലേ ഇപ്പോൾ നാം? ഫലമോ, നമുക്ക് കഴിക്കാൻ നല്ല ആഹാരമില്ല, ശുദ്ധജലമില്ല കുടിക്കാൻ, എന്തിന് ഒന്ന് തുറന്നു ശ്വസിക്കാൻ വായു പോലുമില്ല. ഇന്നത്തെ ലോകത്തെ പുറമേ നല്ല നിറപ്പകിട്ടുള്ള നീർക്കുമിളയെന്ന് വിളിക്കാം. അത്ര പോലും ആയുസ്സില്ല ഇവിടെ സുഖത്തിനും ജീവനും ജീവിതത്തിനും. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെയായി തീർന്നത്? ഈ അവസ്ഥയെ കാലം ശരിയാക്കുമോ ഇല്ലയോ? അതോ കൂടുതൽ വഷളാകുമോ? തീയിൽ ചവിട്ടിയാലെന്ന പോലെ നിൽക്കാനാവാതെ ഓടുന്നവർ, സുഖം തേടി മരീചികയ്ക്ക് പുറകെ അലയുന്നവർ, കസ്തൂരിമാനിനെ പോലെ അന്വേഷണം നടത്തുന്നവർ, എവിടെയാണ് ശരിയായ സുഖം, ആ ശാശ്വതമായ അനുഭൂതി ലഭിക്കുക? സമൂഹ ജീവികളായ നമുക്ക് ജീവിതത്തിൽ എന്തിനും സന്തുലനം ആവശ്യമാണ്. നല്ല വസ്തുക്കളുമായി നാം തുലാഭാരം നടത്താറുണ്ടല്ലോ. നല്ലതിനെ നിലനിർത്താൻ നാം ഇതുപോലെ തുലനം ചെയ്യണം. നമ്മുടെ സഹജീവികൾക്കായാലും പ്രകൃതിക്കായാലും നമുക്കാവശ്യമുള്ളത് എടുക്കുന്നതിനൊപ്പം അവർക്കാവശ്യമുള്ളത് നൽകുന്നതിൻ്റെയും സന്തുലനം. ഇപ്രകാരം ആത്മസഹോദരങ്ങളായ നമുക്ക് പരസ്പരം യോഗം ആവശ്യമാണ്. മനുഷ്യന് പ്രകൃതിയുമായും യോഗം വേണം. അപ്പോഴാണ് ശരിയായ ഉപയോഗം നടക്കുക. നേരെ മറിച്ച് ഒരു വശത്ത് എടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെ ഭോഗിക്കുന്ന ഞാൻ ഒന്നും കൊടുക്കുവാൻ തയ്യാറല്ല. അപ്പോൾ അധികം താമസിയാതെ അത് ഒരു നാൾ അവസാനിക്കും. അത് ഉപഭോഗമാണ്, ഉപഭോഗത്തിൻ്റെ നിയമമാണ്. മനുഷ്യൻ്റെ ഉപഭോഗ ആസക്തിക്ക് അല്പകാല സുഖം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ നാം ഈ ലോകത്തെ കാമ്പില്ലാത്ത പൊള്ളയാക്കി തീർക്കുകയാണ്. വറ്റാത്ത ഗുണം നിറഞ്ഞ മൂല്യമാർന്ന ജീവിതത്തിന് ഭോഗിക്ക് പകരം നാം യോഗിയാകണം. ഭോഗം ഒരു വശത്തേക്ക് മാത്രമുള്ളതാണ്, നശിക്കുന്നതാണ്. യോഗം ഇരുവശത്തേക്കുമായതിനാൽ സദാ അനശ്വരമായി നിലനിൽക്കുന്നു. ഉപഭോഗ സംസ്കാരത്തെ അവസാനിപ്പിച്ച് നമുക്ക് ഉപയോഗം നടത്താനാകും. ഈ ഭൂമിയുടെ പാലും പാലനയും ഏറ്റുവളർന്ന മനുഷ്യപുത്രരായ നാം ഭൂമിക്ക് വേണ്ടത് നൽകാനും സംരക്ഷണയൊരുക്കാനും കടപ്പെട്ടിരിക്കുന്നവരാണ്. ഇപ്രകാരം പുരുഷനും പ്രകൃതിയുമായുള്ള യോഗത്തെക്കുറിച്ച്
പുരാണ ശാസ്ത്രങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. മനുഷ്യന് ഈശ്വരനുമായും യോഗം ആവശ്യമാണ്. അതായത് ബന്ധം ഇരുവശത്തേക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം കേൾപ്പിക്കുന്ന പ്രാർത്ഥന ഒരു വശത്തേക്ക് മാത്രമുള്ള സാധനയാണ്. ഈശ്വരന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്നുകൂടി കേട്ട് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴേ ആ യോഗം പൂർണ്ണമാകുന്നുള്ളൂ. അതിനാൽ യോഗമുണ്ടെങ്കിൽ സർവ സുഖങ്ങളും ലഭിക്കും. രാജാക്കന്മാരുടെയും രാജാവായി വാഴാനുള്ള ശാശ്വത സുഖം.